നിങ്ങളുടെ നാമ കീർത്തനങ്ങൾക്ക് ഇടയിലാണ് ദൈവത്തിന് സമർപ്പിച്ച് ഭാസ്കരൻ കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപങ്ങളോടുകൂടിയായിരിക്കുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ സ്വർഗ പ്രവേശനമാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം. അദ്ദേഹം ഭാസ്കരൻ എന്ന നാമധേയത്തില് ഈ ദേശം മുഴുവൻ അറിയപ്പെട്ടിരുന്നു. കാന്തിയും ശോഭയും പരത്തുന്ന ആ നാമധേയം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. മീനച്ചിൽ കുമ്പാനി ദേശങ്ങള് അറിയപ്പെടുന്നത് തന്നെ മീനച്ചിൽ കർത്താക്കൾ വഴിയാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദേശത്ത് കർത്താക്കന്മാരുടെ വലിയ കൊട്ടാരവും സംസ്കൃത പാഠശാലയും കീർത്തികേട്ട അധ്യാപകരുടെ ഈറ്റില്ലവും എല്ലാമായിരുന്നു. പറയുമാക്കൽ തൊമ്മക്കത്തനാരെ ഇവിടെ വന്ന് കുമ്പാനി മഠത്തിലെ സംസ്കൃത പണ്ഡിതന്മാരുടെ അടുത്തു നിന്നാണ്, കർത്താക്കളിൽ നിന്നാണ് സംസ്കൃതവും അതിനോട് അനുബന്ധമായ വേദസത്യങ്ങളുമെല്ലാം പഠിച്ചത് എന്ന് ചരിത്ര സത്യമാണ്. 15-11 നൂറ്റാണ്ടിലെ പല ഭദ്രാസന ദേവാലയം വലിയ പള്ളി എന്ന് അറിയപ്പെടുന്ന താഴത്തു ഭാഗത്തിരിക്കുന്ന പള്ളി, അത് പണിയുന്നതിനുള്ള അനുവാദവും അതിനുള്ള സ്ഥലവും അത് നോക്കി പണിയിപ്പിച്ചതും മീനച്ചിൽ കർത്താവാണ് എന്നത് നമുക്ക് ഏവർക്കും ഏറ്റവും സ്വീകാര്യമായ ഏറ്റവും സന്തോഷത്തോടുകൂടി ക്രൈസ്തവ സമൂഹവും മറ്റ് ജനജാതി മതസ്ഥരുമെല്ലാം ഓർത്തിരിക്കുന്ന കാര്യമാണ്. ഈ തറവാടിനോട് ബന്ധപ്പെട്ട് ഇപ്പോഴും നേതൃത്വ നിലയിലായിരിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ബാല നാരായണൻ കർത്ത, കുഞ്ഞിപിള്ള കർത്ത, രാഘവൻ കർത്ത, അമ്പാൻ വൈദ്യൻ, ഇങ്ങനെ ഒരു പറ്റം ആളുകളുണ്ട്. അവരുടെ ഏറ്റവും മുമ്പിൽ നിന്ന പൊതുപ്രവർത്തകർ കൂടിയായിരുന്ന വ്യക്തിയായിരുന്നു നമ്മളുടെ ദിവംഗതനായ ഭാസ്കരൻ കർത്ത. അദ്ദേഹം ശാല സമൂഹത്തോട് വളരെയേറെ ബന്ധപ്പെട്ടു, ക്രൈസ്തവ സമൂഹത്തോട് വളരെയേറെ ബന്ധപ്പെട്ടു. ഈ സമൂഹത്തിൽ നിന്ന് അധ്യാപകരും എഞ്ചിനീയേഴ്സും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഉണ്ട്. അവരോടൊക്കെ അവിടെയൊക്കെ ആണെങ്കിലും ഭാസ്കരനായിട്ട് ശോഭിച്ചിരുന്ന വ്യക്തിയാണ്. 91-ാം വയസ്സിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് മോക്ഷപ്രാപ്തിക്കായിട്ട് പോകുന്നത്. അദ്ദേഹം പുതുക്കാരി പ്രസക്തനായിരുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായിരുന്നു, വലിയൊരു ആത്മബന്ധം എന്നോടും പാലിച്ചിരുന്നു. ഞാൻ 7 വർഷങ്ങൾക്ക് മുമ്പ് പരായിൽ ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയപ്പോൾ ഇവിടെ വരികയും അദ്ദേഹത്തെ ഞാൻ കാണുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം എനിക്കൊരു ഒരു വടി സമാനമായിട്ട് തന്നിരുന്നു. ഞാനിപ്പോഴും അത് വിഭാവനമായ ഒരു വസ്തുവായിട്ട് കണ്ടു സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നാളുകളിലൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. 100-ാം വയസ്സിൽ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ പിന്നാടയണിയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പല പ്രതിയുടെ കാര്യവും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാര്യവും എല്ലാം അന്നും എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുകയാണ്. ഈ തറവാടിനോടും ഇവിടുത്തെ അനന്തരാവകാശികളോടും കൂടുതലായിട്ട് ബന്ധപ്പെടാൻ, ഈ വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ വരുമ്പോഴൊക്കെ ഇവരെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രൂപത വലിയ ആത്മാഭിമാനത്തോടുകൂടിയാണ് മീനച്ചിൽ കർത്താക്കളെ ഓർക്കുന്നത്. അതിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുമ്പിൽ നിന്ന് ശ്രദ്ധേയനായ ഭാസ്കരൻ കർത്താവെ ദൈവമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രാപ്തിയിലാണ്. അദ്ദേഹം മോക്ഷത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിലാണ്. ഞങ്ങൾ പ്രാർത്ഥന മുറിച്ച് 2 മിനിറ്റ് എനിക്ക് തന്നതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു.